നമസ്തെ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ കിഷോർ. ആദ്യം പ്രധാന വാർത്തകൾ. പൗരത്വ നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൗരത്വ നിയമവും കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും രാജ്യം കാത്തിരുന്ന തീരുമാനം. അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും നരേന്ദ്രമോദി. വാരാണസിയിൽ 1000 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി. ദീൻദയാൽ ഉപാധ്യായയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഇസ്ലാമിൽ മതമൗലികവാദികൾ ശക്തരാകുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. SDPI മതത്തെ ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം മതരാഷ്ട്ര നിർമ്മാണം. CAG വാർത്താസമ്മേളനം നടത്തിയത് അസാധാരണ നടപടി. അലനും താഹയും മാവോയിസ്റ്റുകൾ തന്നെ. ഇരുവരെയും പുറത്താക്കിയെന്നും കോടിയേരി. പോലീസ് ആസ്ഥാനത്ത് നിന്നും വെടിയുണ്ടകൾ കാണാതായതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. പോലീസ് സേനയിലെ അഴിമതികൾ DGP തലയിൽ കെട്ടിവച്ച് മുഖ്യമന്ത്രി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പിണറായി സർക്കാരിന്റെ അഴിമതികൾ പുറത്തുകൊണ്ടുവരുമെന്നും K.സുരേന്ദ്രൻ. BJP സംസ്ഥാന അധ്യക്ഷന് കോഴിക്കോട് ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി ആവാസ് യോജന അട്ടിമറിച്ച് സംസ്ഥാന സർക്കാർ. പിണറായി സർക്കാർ അട്ടിമറിച്ചത് ഗ്രാമപഞ്ചായത്ത് വഴിയുള്ള ഭവന നിർമ്മാണ പദ്ധതി. 42,431 വീടുകൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പണം നൽകിയിട്ടും ഇതുവരെ നിർമ്മിച്ചത് 16,420 വീടുകൾ മാത്രം. വിവരാവകാശ രേഖകൾ ജനം ജീവിക്ക്, ജനം എക്സ്ക്ലൂസീവ്. സംഗീത പരിപാടിയുടെ പേരിൽ പണം തട്ടിയെന്ന ആരോപണത്തിൽ തടിയൂരാനുള്ള നീക്കവുമായി ആഷിഖ് കബു. ടിക്കറ്റിനത്തിൽ ലഭിച്ച തുകയുടെ ചെക്ക് പുറത്തുവിട്ടു. നീക്കം പണം തട്ടിപ്പ് സംബന്ധിച്ച ജനംജീവി വാർത്തയ്ക്ക് പിന്നാലെ. കാട്ടുതീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ തൃശൂർ കുറ്റമ്പത്തൂർ 2 വനപാലകർക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ലോകത്തെ രുചിവൈവിധ്യങ്ങൾ ഒന്നിക്കുന്ന ഗൾഫ് ഫുഡ് ഫെസ്റ്റിവലിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കം. പങ്കെടുക്കുന്നത് ഇന്ത്യയടക്കം 200+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ. ഇന്ത്യൻ പവലിയന്റെ ഉദ്ഘാടനം നിർവഹിച്ച് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രി ഹസ്മിത് കൗർ. വാർത്തകൾ വിശദമായി. പൗരത്വ ഭേദഗതി നിയമത്തിൽ ഉറച്ച് പ്രധാനമന്ത്രി. CAA കശ്മീരിന്റെ പദവി ഒഴിവാക്കിയതും രാജ്യം കാത്തിരുന്ന തീരുമാനമെന്ന് പ്രധാനമന്ത്രി. നിലപാടിൽ പിന്നോട്ടില്ലെന്ന് നരേന്ദ്രമോദി വാരാണസിയിൽ പറഞ്ഞു. അയൽ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി എത്തുന്ന സമൂഹത്തിന് പൗരത്വം നൽകുന്ന CAA നിന്ന് പിന്നോട്ടില്ലെന്ന സന്ദേശം ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ് പ്രധാനമന്ത്രി. CAA രാജ്യം കാത്തിരുന്ന തീരുമാനമാണ്. കശ്മീരിന്റെ പ്രത്യേക പദവി ഒഴിവാക്കിയതും രാഷ്ട്ര താല്പര്യം മുൻനിർത്തി. ഈ നിലപാടുകളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജമ്മു കശ്മീർ आर्टिकल 370 हटाने का फैसला हो या फिर सिटीजनशिप अमेंडमेंट एक्ट, बरसों से देश को इन फैसलों का इंतजार था. देश हित में ये फैसले जरूरी थे और दुनिया भर के सारे दबावों के बावजूद इन फैसलों पर हम कायम हैं और कायम रहेंगे. തീർത്ഥനഗരിയായ കാശിയിലെത്തിയ നരേന്ദ്രമോദി അയോധ്യ വിഷയവും പരാമർശിച്ചു. അയോധ്യയിലുടൻ രാമക്ഷേത്രം ഉയരും. ഇതിനായി ട്രസ്റ്റ് രൂപീകരിച്ചെന്നും 67 ഏക്കർ കൂടി ക്ഷേത്രത്തിനായി സർക്കാർ വിട്ടു നൽകിയതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അവ അയോധ്യ മേ ഭവ്യ രാം മന്ദിർ കേ നിർമ്മാണ കാ മാർഗ് പൂരി തരഹ സാഫ് ഹോ ചുകാ. കുഛ ദിൻ പഹലേ ഹി സർക്കാർ നേ രാം മന്ദിർ നിർമ്മാണ കേ ലിയേ ഏക് സ്വായത്ത ട്രസ്റ്റ് श्री राम जन्मभूमि तीर्थ क्षेत्र के गठन का करने का भी घोषणा की. ये ट्रस्ट अयोध्या में भगवान श्री राम की जन्मस्थली पर भव्य और दिव्य श्री राम मंदिर के निर्माण का काम देखेगा और सारे निर्णय लेगा. ये सभी कार्यक्रम
काशी को मजबूत करेंगे, नए भारत को मजबूत करेंगे। आइए गुरुकुल के शताब्दी वर्ष के इस अंतिम दिन हम ये संकल्प लें कि नए भारत के निर्माण में अपना हर संभव हम योगदान देने में पीछे नहीं हटेंगे, खुद जिम्मेवारी लेंगे, बढ़ चढ़ करके जिम्मेवारी निभाएंगे। തീർത്ഥാടന കേന്ദ്രങ്ങളായ അയോധ്യയെയും വാരണാസിയെയും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള നഗരമായി മാറ്റുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനം, ഡൽഹി. കേരളത്തിൽ എസ് ഡി പി എയും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. എസ് ഡി പി ഐ മതത്തെ ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ ഇസ്ലാമിക രാജ്യമുണ്ടാക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമം. അതേസമയം അലനും താഹയും മാവോവാദികളാണെന്നും പാർട്ടിക്കുള്ളിൽ നിന്ന് മാവോവാദം പ്രചരിപ്പിച്ചതിനാണ് ഇരുവരെയും പുറത്താക്കിയതെന്നും കോടിയേരി വ്യക്തമാക്കി. കേരളത്തിൽ ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുമ്പോൾ മതത്തെ ഭീകരർക്കുള്ള ആയുധമാക്കുകയാണ് എസ് ഡി പി ഐ എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിമർശനം. കേരളത്തിൽ എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി തുറന്നു പറഞ്ഞു. ഇരു സംഘടനകളും മതതീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. മുസ്ലിം വിഭാഗത്തിൽ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയുമാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ചിന്ത തന്നെയാണ് ഇവരെ നയിക്കുന്നത്. ഇസ്ലാമിക രാഷ്ട്രത്തിനായി ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നു. മതത്തെ ഭീകരതയ്ക്കുള്ള ആയുധമാക്കിയാണ് എസ് ഡി പി ഐ ചെയ്യുന്നത്. രാജ്യദ്രോഹക്കുറ്റത്തിന് അറസ്റ്റിലായ അലനും താഹയും സി പി എമ്മുകാരല്ലെന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഇരുവരും മാവോവാദികൾ തന്നെയാണ്. മാവോവാദി സിന്ദാബാദ് വിളിച്ചവരാണ്. സി പി എമ്മുകാർ എങ്ങനെ മാവോവാദി സിന്ദാബാദ് എന്ന് വിളിക്കുമെന്നും കോടിയേരി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. അവർ മാവോയിസ്റ്റുകൾ തന്നെയാണ്. അവർ ഒരേ സമയത്ത് സി പി എമ്മിലും മാവോയിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കാൻ ഈ പാർട്ടിയുടെ ഒരു മെമ്പർക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെ അവർ സി പി എമ്മിനകത്ത് നിന്നുകൊണ്ട് മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തി എന്ന കാരണത്താൽ അവരെ രണ്ടുപേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അവർ മുദ്രാവാക്യം തന്നെ വിളിച്ചില്ലേ മാവോയിസ്റ്റ് സിന്ദാബാദ്? സി പി എമ്മുകാർക്ക് മാവോയിസ്റ്റ് സിന്ദാബാദ് വിളിക്കാൻ പറ്റും. പോലീസിനെ രൂക്ഷമായി വിമർശിച്ച സി എ ജി റിപ്പോർട്ട് ചോർന്നെന്ന് അദ്ദേഹം ആരോപിച്ചു. പുറത്തുപോയെങ്കിൽ സി എ ജി തന്നെ ഇത് പരിശോധിക്കണം. പക്ഷേ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുപോയി എന്നത് വസ്തുതയാണെന്നും എ ജി വാർത്താ സമ്മേളനം നടത്തി ഒരു ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അസ്വാഭാവിക നടപടിയാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. വെടിയുണ്ടകളുടെ എണ്ണം കുറയുന്നത് സാധാരണ സംഭവമാണെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം. ഒരു സി എ ജി റിപ്പോർട്ടിന്റെ പേരിൽ പുകമറ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കട്ടെ. പി എസ് സി ചെയർമാൻ യു ഡി എഫിന്റെ ആളായിരിക്കുമല്ലോ. അവർ പരിശോധിച്ചവരെ കാര്യങ്ങൾ പറയട്ടെ. പോലീസിനെ പറ്റി എല്ലാ കാലത്തും വിവാദം ഉണ്ടാവുമല്ലോ. പോലീസ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ലേ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗം പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുള്ളൊരു വകുപ്പാണത്. അത് പുതിയൊരു കാര്യമല്ല. ഇസ്ലാമിക ഭീകരവാദം സംബന്ധിച്ച് കാലങ്ങളായി സംഘപരിവാർ സംഘടനകൾ ആരോപിച്ച കാര്യങ്ങൾ ശരിവെക്കുന്നത് കൂടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ സ്ഥിരീകരണം. ജനം, തിരുവനന്തപുരം. പോലീസ് ആസ്ഥാനത്ത് നിന്നും വെടിയുണ്ടകൾ കാണാതായതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സി എ ജിയുടെ കണ്ടെത്തലുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. പോലീസ് സേനയിലെ അഴിമതികൾ ഡി ജി പിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. പിണറായി സർക്കാരിന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവരുമെന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരപ്രഖ്യാപനമായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സ്വീകരണ യോഗത്തിലെ കെ സുരേന്ദ്രന്റെ പ്രസംഗം. സി എ ജി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ രാജ്യരക്ഷയെ ബാധിക്കുന്നതാണ്. കുറ്റങ്ങളെല്ലാം ഡി ജി പിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. 100 കോടി രൂപ ഒരു ഓഡിറ്റുമില്ലാതെ ചിലവഴിച്ചു. മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുവാണ് ഇടപാടുകാർക്ക് നേതൃത്വം കൊടുക്കുന്നത്. മോദിയും അമിത്ഷായും കേന്ദ്രം ഭരിക്കുമ്പോൾ അഴിമതി മൂടിവെക്കാനാവില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കുറ്റങ്ങളെല്ലാം ഡി ജി പിയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പിണറായി വിജയൻ ധരിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് വിനയത്തോടെ പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ അഴിമതിക്ക് നേതൃത്വം നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയാണ് ഈ അഴിമതി നടന്നിട്ടുള്ളത്. പോലീസ് ഇന്ന് നടത്തിയിട്ടുള്ള എല്ലാ അഴിമതികളും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ്. നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ദില്ലി ഭരിക്കുന്നതെങ്കിൽ ഈ അഴിമതിയുടെ മുഴുവൻ സത്യാവസ്ഥയും വിശദാംശങ്ങളും പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. കോഴിക്കോട് കടപ്പുറത്ത് ഷഹീൻബാഗ് സ്ക്വയർ എന്ന പേരിൽ സമരം നടത്തുന്നത്
തീവ്രവാദികളാണ് എന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. കോർപ്പറേഷൻ അനുമതി നൽകാത്ത സമരപ്പന്തലിൽ എന്താണ് നടക്കുന്നതെന്ന് പോലീസ് അന്വേഷിക്കണം. മതതീവ്രവാദ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുമെന്നും ശക്തമായ പ്രക്ഷോഭത്തിന്റെ നാളുകളായിരിക്കും വരാൻ പോകുന്നതെന്നും സുരേന്ദ്രൻ സൂചിപ്പിച്ചു. തീവ്രവാദികളെ കയറൂരി വിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരെ, ആരും ചോദിക്കാനില്ലാത്തവരെ, ആട്ടിയോടിക്കപ്പെട്ടവരെ, വോട്ട് ബാങ്ക് ഇല്ലാത്തവരെ, അസംഘടിതരെ ദ്രോഹിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷോപലക്ഷം പ്രവർത്തകർ കേരളത്തിൽ മുന്നിട്ടിറങ്ങും. ജനം കോഴിക്കോട്. പ്രധാനമന്ത്രി ആവാസ് യോജന സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചു. ഗ്രാമപഞ്ചായത്ത് വഴിയുള്ള ഭവന നിർമ്മാണ പദ്ധതിയാണ് കേരള സർക്കാർ അട്ടിമറിച്ചത്. 42,431 വീടുകൾ നിർമ്മിക്കാൻ കേന്ദ്രം പണം നൽകിയിട്ടും ഇതുവരെ നിർമ്മിച്ചത് 16,420 വീടുകൾ മാത്രം. വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. ദരിദ്ര ജനവിഭാഗങ്ങളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഈ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചത്. പദ്ധതി പ്രകാരം 2016-17 കാലയളവിൽ 32,559 വീടുകളും 2017-18 കാലയളവിൽ 9,872 വീടുകളും ഉൾപ്പെടെ 42,431 വീടുകൾ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കാനുള്ള അനുവാദമാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. 2011 സാമൂഹ്യ സാമ്പത്തിക സെൻസസ് പ്രകാരമുള്ള ലിസ്റ്റിൽ നിന്നുമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. ഇതിൽ വീട് നിർമ്മിച്ചു നൽകിയത് കേവലം 16,420 പേർക്ക് മാത്രമാണെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ആദ്യഘട്ടത്തിൽ 121 കോടിയോളം രൂപ കേന്ദ്രം സംസ്ഥാന സർക്കാരിന് കൈമാറുകയും ചെയ്തു. എന്നാൽ നിശ്ചയിച്ച പ്രകാരം വീടുകൾ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. പണം അനുവദിച്ചിട്ടും വീടുകൾ നിർമ്മിക്കാതെ വീഴ്ച വരുത്തിയതിനാൽ രണ്ടാം ഘട്ടത്തിനായുള്ള പണം നൽകാൻ കേന്ദ്രം തയ്യാറായില്ല. വിവരാവകാശ പ്രവർത്തകൻ പി രാജീവിന് ലഭിച്ച വിവരാവകാശ രേഖകളിലാണ് പദ്ധതി അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചെന്ന് വ്യക്തമാവുന്നത്. ഭവന പദ്ധതിക്ക് അർഹരായിട്ടുള്ള 75,000 ഭവനരഹിതരായിട്ടുള്ള ആളുകൾ കേരളത്തിലെ പെർമനന്റ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2016 പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ നിലവിൽ വരുന്ന സമയത്ത് 42,431 വീടുകളാണ് കേന്ദ്രം കേരളത്തിനായി അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 2020 എത്തി നിൽക്കുമ്പോഴും വെറും 16,420 വീടുകൾ മാത്രമാണ് കേരളത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭവനരഹിതരായിട്ടുള്ള ആളുകളോട് കേരള സർക്കാർ എടുത്തിട്ടുള്ള ക്രൂരമായ നിലപാടിൻ്റെത് രാഷ്ട്രീയ വിവേചനത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയ അസ്പൃശ്യതയുടെ പേരിൽ ഒരു പദ്ധതി അട്ടിമറിക്കുന്ന ഏറ്റവും തരംതാണ രീതിയിലുള്ള നിലപാടാണ് കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ആവാസ് യോജന മാർഗനിർദ്ദേശപ്രകാരം ആവാസ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിലും സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തി. സർക്കാരിൻ്റെ കുറ്റകരമായ സമീപനം മൂലം അർഹരായ 26,011 പേർക്കാണ് വീട് നഷ്ടപ്പെട്ടത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ലഭിക്കേണ്ട 195 കോടി രൂപയിൽ 74 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിനാവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ സർക്കാർ വൈകിക്കുകയും ചെയ്തു. എ നബിലാഷ്, ജനം, കോഴിക്കോട്. സംഗീത പരിപാടിയുടെ പേരിൽ പണം തട്ടിയെന്ന ആരോപണത്തിൽ തടിയൂരാനുള്ള നീക്കവുമായി ആശു കപു. ടിക്കറ്റിനത്തിൽ ലഭിച്ച തുകയുടെ ചെക്ക് പുറത്തുവിട്ടു. നീക്കം പണം തട്ടിപ്പ് സംബന്ധിച്ച് ജനം ടിവി നൽകിയ വാർത്തയ്ക്ക് പിന്നാലെ. തൃശൂരിൽ കാട്ടുതീയിൽപ്പെട്ട് രണ്ട് വനപാലകർക്ക് ദാരുണാന്ത്യം. ശങ്കരൻ എന്ന വനപാലകൻ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. അപ്പോൾ വലിയ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇത് കെടുത്തി തീരുമ്പോഴാണ് വീണ്ടും ഒരു തീ മറ്റൊരു ഭാഗത്ത് പടർന്ന് പിന്നെ രണ്ട് മരണം, ഒരാൾക്ക് ഒരു ഗുരുതര പരിക്കുമായിട്ട് മാറ്റിയിട്ടുള്ളത്. എന്നാലിപ്പോൾ മറുവശത്ത് കത്തുന്നതായിട്ട് കേട്ട് ഇപ്പോൾ അങ്ങോട്ട് വെള്ളത്തോണ്ട പ്രദേശം പള്ളിക്കര ഭാഗത്തേക്ക് ഫോറസ്റ്റും ഫയർഫോഴ്സും എല്ലാം നീങ്ങിയിട്ടുണ്ട്. അതുപോലെ ശ്രമങ്ങൾ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ രുചികളും ഒന്നിക്കുന്ന ഗൾഫ് ഫുഡ് ഫെസ്റ്റിവലിന് ദുബായ് വേൾഡ് ട്രേഡ് സെൻ്ററിൽ തുടക്കമായി. ഇന്ത്യയടക്കം 200+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യൻ പവലിയൻ്റെ ഉദ്ഘാടനം കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ഹർഷിമത് കൗർ നിർവഹിച്ചു.
സിൽവർ ജൂബിലിയുടെ നിറവിൽ ലോകത്തിലെ എല്ലാ രുചികളും ഒരുമിച്ചെത്തുന്ന ഗൾഫ് ഫുഡ് ഫെസ്റ്റിവലിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായി. ഇന്ത്യയടക്കം 200+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രദർശകരാണ് പങ്കെടുക്കുന്നത്. ഭക്ഷണ നിർമ്മാണ രംഗങ്ങളിലെ നൂതന രീതികൾ, ഉപകരണങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യപാനീയങ്ങൾ എന്നിവയെല്ലാം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. 5 ദിവസങ്ങളിലായി ലോക പ്രശസ്ത പാചക വിദഗ്ധരും പരിപാടിയുടെ ഭാഗമാകും. ഇന്ത്യൻ പവലിയന്റെ ഉദ്ഘാടനം കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ഹർശ്രീമത് കൗർ നിർവഹിച്ചു. UAE ഇന്ത്യൻ സ്ഥാനപതി പവൻ കപൂർ, ദുബായ് കോൺസുൽ ജനറൽ വിപുൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 300+ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ഭക്ഷ്യ വിഭവങ്ങളുമായി എത്തിയിരിക്കുന്നത്. 4500 ചതുരശ്ര മീറ്ററിലാണ് ഇന്ത്യൻ പവലിയൻ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെ നിരവധി ഭക്ഷ്യവസ്തുക്കളാണ് സ്റ്റാളുകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. Gulf Food is amazing and it's, I can say it's a platform of meeting people from different countries and it's very near from India also, so we can have good exposures. February 20 വരെയാണ് ഫെസ്റ്റിവൽ. ജനം ദുബായ്. അഹല്യ ഹോസ്പിറ്റലും അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ വനിതാ വിഭാഗവും സംയുക്തമായി ആരോഗ്യം 2020 എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. സെന്റർ അങ്കണത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ബീരാംകുട്ടി നിർവഹിച്ചു. അഹല്യ ഹോസ്പിറ്റലിന്റെ ഡോക്ടർമാരായ ചാന്ദിനി, പ്രിയ, സവിത, നിർമ്മല, നീമ എന്നിവർ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകി. മൂടൽമഞ്ഞിനെ തുടർന്ന് അബുദാബി റോഡുകളിൽ ട്രക്കുകൾ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. നിരത്തുകളിൽ വലിയ ട്രക്കുകൾ പ്രവേശിക്കുന്നത് ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമായേക്കുമെന്ന് പോലീസ് അറിയിച്ചു. മൂടൽമഞ്ഞുള്ള സമയങ്ങളിൽ ഹൈബീം ലൈറ്റുകളുടെ ഉപയോഗം ഒഴിവാക്കണം. ദൂരക്കാഴ്ച കുറയുന്ന സമയങ്ങളിൽ വാഹനമോടിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. എയർ ഇന്ത്യ എക്സ്പ്രസിന് പിന്നാലെ നിരക്കിളവുമായി എയർ ഇന്ത്യയും. ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്കും തിരുവനന്തപുരത്തേക്കും ടിക്കറ്റ് നിരക്ക് 290 ദിർഹം മാത്രമാണ്. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 300 ദിർഹവും മുംബൈയിലേക്ക് 310 ദിർഹവുമാണ് നിരക്ക്. ദുബായ് ബംഗളൂരു, ദുബായ് കൊൽക്കത്ത, ദുബായ് വിശാഖപട്ടണം 410 ദിർഹം, ദുബായ് ഹൈദരാബാദ്, ദുബായ് ഡൽഹി 430, ദുബായ് ഗോവ 450 ദിർഹം. മറ്റ് വിമാനത്താവളങ്ങളിലേക്കുള്ള നിരക്കുകൾ ആണ് ഇപ്പോൾ വായിച്ചത്. അബുദാബി ഇന്ത്യ സോഷ്യൽ സെന്റർ സംഘടിപ്പിച്ച UAE ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിലെ ഇന്റർനാഷണൽ സിംഗിൾസിൽ മലേഷ്യൻ താരം തുൽക്കർനൈൻ ഇസ്കന്ദർ ചാമ്പ്യനായി. മലേഷ്യക്കാരൻ തന്നെയാണ് ഗോഹ്ചിൻ പി ആണ് റണ്ണറപ്പ്. തിരികെ വാർത്തയിലേക്ക്. സ്വർഗീയ പി പരമേശ്വർജി ശ്രദ്ധാഞ്ജലി ആലപ്പുഴയിൽ സംഘടിപ്പിച്ചു. തപസ്യ ജില്ലാ രക്ഷാധികാരി ആർ രാമരാമവർമ്മ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ RSS പ്രാന്ത സമ്പർക്ക് പ്രമുഖ് KB ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പരമേശ്വർജിയുടെ സഹായിയായി വർത്തിച്ച വി സുരേന്ദ്രൻ അനുഭവങ്ങൾ പങ്കുവച്ചു. വിഭാഗ് സംഘചാലക് വി എൻ രാമചന്ദ്രൻ, ജില്ലാ സഹസംഘചാലക് NS റാം മോഹർ തുടങ്ങിയവർ സംസാരിച്ചു. പരമേശ്വർജിയുടെ സംഭാവനയും പ്രവർത്തനവും വാക്കുകൾക്ക് അതീതമാണെന്ന് RSS പ്രാന്ത സഹബൗദ്ധി പ്രമുഖ് കെ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ. സനാതനധർമ്മത്തിന്റെ ശക്തിയായി രൂപാന്തരപ്പെട്ട വ്യക്തിത്വമാണ് പരമേശ്വരിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. RSS പാലക്കാട് സംഘജില്ലയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ സാംഘിക്കൽ സ്മൃതി പരമേശ്വരം യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഭാഗ് സംഘചാലക് വി കെ സോമസുന്ദരൻ, ജില്ലാ സംഘചാലക് എം അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. നിരവധി സ്വയംസേവകർ പരമേശ്വർജിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റിയുള്ള ജനങ്ങളുടെ ആശങ്കകൾ ധ്രുവീകരിക്കുന്നതിൻ്റെ ഭാഗമായി ജനജാഗ്രത സദസ്സ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പച്ചലൂർ നടന്ന പരിപാടി കേസരി മുൻ പത്രാധിപർ NR മധു ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് അടക്കം നിരവധി നേതാക്കൾ പങ്കെടുത്തു. പൗരത്വ നിയമത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ ജനജാഗരൺ സദസ്സിൽ ആയിരങ്ങളാണ് ഒത്തുചേർന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്തേ.